ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഹാപ്പി ഡേ വിത്ത് അസംബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ബസ്മതി അരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സോക്ക് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്താൽ മതിയാവും, അത് സോക്കാവും. അപ്പോൾ വെള്ളത്തിൽ കുതിർത്തി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് അവിൽ ഇട്ടതാണ് കേട്ടോ. ഇത് അവിൽ വള്ള അവിലും യൂസ് ചെയ്യാം, പിന്നെ ഈ അവിലും യൂസ് ചെയ്യാം, മട്ട അരിൻ്റെ അവിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇട്ട് അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അരച്ചതിന് ശേഷം നമുക്ക് നെയ്യപ്പം ചുട്ടിലില്ലേ, അതാണ് കേട്ടോ സംഭവം. ആ നെയ്യപ്പം ചുട്ടെടുക്കുക. ഇത് വേണമെങ്കിൽ മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. പിന്നെ ഉപ്പും ചേർത്തിട്ടാണ് അരച്ചെടുക്കേണ്ടത്. കണ്ടല്ലോ, ഈ അളവിലെ വെള്ളം ചേർക്കാൻ പാടില്ല, ഒരുപാട് വെള്ളം ചേർത്ത് അരക്കാൻ പാടില്ല. പിന്നെ അഥവാ വെള്ളം കൂടി പോവുകയാണെങ്കിൽ ദോശയായിട്ടും ചെയ്യാൻ പറ്റും. അപ്പം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ പിന്നെ അവിൽ ഇട്ടിട്ടുള്ള ദോശ, ചോറ് ഇട്ടിട്ടുള്ള ദോശനെക്കാട്ടിയും ടേസ്റ്റ് കൂടുതലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഞാനിതിലൊരു ചെറിയ മുട്ട കേട്ടോ ഇവിടുത്തെ ചെറിയ മുട്ട കിട്ടും. അത് ആ മുട്ടയാണ് ഞാൻ, ആ സൈസിലുള്ള മുട്ടയാണ് കേട്ടോ ചേർത്തത്. കാരണം അവിൽ ഞാൻ അല്പം ഇട്ടിട്ടുള്ളൂ, ഒരുപാടൊന്നും ഇട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഉപ്പ് ചേർത്തിട്ടെണ്ണയാണ് അരക്കുന്നത്. ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഈ സൈഡിൽ കണ്ടോ, ഇതുപോലെ വൈറ്റ് പോലെ ഇതുപോലെ വന്നാൽ അതിൻ്റെ പെരുവം കറക്റ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇങ്ങനെ ആയിരിക്കണം, നമ്മൾ കൈ ഡിപ്പ് ചെയ്താൽ കൈക്കും വൈറ്റ് ആയിരിക്കണം. ഇതുപോലെ ഈ സൈഡിൽ കാണുന്ന പോലെ വൈറ്റ് അതുപോലെയാണ്, അതാണ് കറക്റ്റ് പെരുവ. വെള്ളം കൂടിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ദോശയായിട്ട് ചുട്ടെടുക്കാം. അല്പം ഈസ്റ്റ് ഇട്ടിച്ച് ചുട്ടാൽ ടേസ്റ്റ് കൂടും. പിന്നെ അല്പം പഞ്ചസാരയും കൂടി ഇട്ടുകൊടുത്താൽ മതി, നല്ല അവിൽ ദോശ തന്നെയായി മാറും. പിന്നെ വെള്ളം ശ്രദ്ധിക്കുക, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. വെള്ളം ഒരുപാട് ചേർത്താൽ ദോശ പോലെ ചുട്ടെടുക്കാൻ പറ്റും, അപ്പോൾ അതും ടേസ്റ്റിയാണ്. പിന്നെ നെയ്യപ്പം ഇങ്ങനെ ആക്കിയാൽ മറ്റേ നെയ്യപ്പത്തതിനെക്കാട്ടിയും ടേസ്റ്റ് കൂടുന്നുണ്ട്. പിന്നെ ഈ കളറ് വരുന്നത് ഞാൻ മട്ട അവിൽ യൂസ് ചെയ്തുകൊണ്ടാണ് മാത്രമാണ് കേട്ടോ. വൈറ്റ് അവിൽ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഈ കളറല്ല കാണിക്കുക കേട്ടോ. അപ്പോൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, ചൂടോടെ നമുക്ക് ചുട്ടിട്ട് കഴിക്കാം. ഇത് കുറച്ച് ടൈം വെച്ചാലും പ്രശ്നമൊന്നുമില്ല, കുറേ ടൈം വെക്കരുത്. പിന്നെ കുറച്ച് ടൈം വെച്ചിട്ട് ചെയ്താലും അത്രയും പൊങ്ങി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഉടനെ അരച്ചിട്ട് ചുട്ടാലും പൊങ്ങുന്നുണ്ട്. അത് പിന്നെ കുറച്ച് ടൈം വെച്ചാൽ അതിനനുസരിച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസം വരുന്നുണ്ട്. കുറേ ടൈം അല്ല, കുറച്ച് ടൈം വെച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇതാ, ഇതുപോലെ ഒരു തവി നമ്മൾ ഇട്ടാൽ ഇതാക്കണ്ട, ഇതുപോലെ ആയിരിക്കണം, വൈറ്റ് പോലെ കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കണം. ഇങ്ങനെ ഒലിച്ച, ഇങ്ങനെ ഒലിഞ്ഞങ്ങനെ നല്ല ഒലിഞ്ഞിട്ട് മറ്റേ പഴയ ആ ഒരു സ്റ്റേജിലേക്ക് വരാൻ പാടില്ല. അതാണ് ഇതിൻ്റെ, ഇത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചുട്ടിച്ച് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും, പിന്നെ ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ഇങ്ങനെ ഒരു തവി എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ, മുളക് കറീൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഏതാ കറി ഇഷ്ടമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കറി എടുക്കുക. അപ്പോൾ ഞാൻ കോമ്പിനേഷൻ പറയുന്നേ ഉള്ളൂ, അപ്പോൾ ഓരോതൊക്കെ ഓരോ ചോയ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് എടുത്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ അഥവാ വെള്ളം കൂടിപ്പോയിനെങ്കിൽ നിങ്ങൾക്ക് ദോശയായിട്ട് എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ മാവ്. നിങ്ങൾ ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. നന്നായിട്ട് ചൂടാവണേ, ഒഴിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അതാകുമ്പോൾ നാട്ടിലാത്തേ ടേസ്റ്റ് കിട്ടും. നന്നായിട്ട് ചൂടായിട്ട് മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് ചൂടാവണം, എന്നിട്ട് അത് പൊങ്ങി വരും, അത്ര വരെ വെയിറ്റ് ചെയ്യണം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് പൊങ്ങി വന്നതിന് ശേഷം മാത്രം അരച്ചിട്ടാൽ നോക്കുക. പിന്നെ ഓരോരോ മാവ് ഒഴിക്കും തോറും നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നല്ല ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ചാൽ മതി. ഇതിങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് പൊങ്ങിയതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലേ, തിരിച്ചിടാതെ തന്നെ ഇങ്ങനെയും കഴിക്കാം. ഇങ്ങനെയാകുമ്പോൾ സോഫ്റ്റ് ഉണ്ടാവും, തിരിച്ചിട്ടാൽ ഒരു ക്രിസ്പി ആയിരിക്കും. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ ഫുള്ളും പൊങ്ങിയിട്ടുണ്ടോ. അതുപോലെ ഉണ്ടാവും, അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. മറ്റേ റൈസിനെക്കാട്ടിയും അവിലാക്കിയ നെയ്യപ്പം നല്ല ടേസ്റ്റിയാണ്. ഇന്നെ ഞാൻ ബസ്മതി അരിയാണ് യൂസ് ചെയ്തത്, അതും കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. എനിക്കിത് നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിന്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ടോ റെസിപ്പി ആയിട്ടോ വരുന്നവരേക്കും ബൈ.